നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ മാളിൽ വെച്ച് നടിയെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ ഇർഷാദും ആദിലും. ഷോപ്പിംഗ് മാളിലെ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചാണ് നടിയെ കണ്ടുമുട്ടിയത്. അത് നടിയായിരുന്നോ എന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. മറ്റൊരു കുടുംബം എത്തി ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോഴാണ് നടിയാണെന്ന് ഉറപ്പിച്ചത്. നടിയാണെന്ന് മനസ്സിലായപ്പോൾ അവരുടെ അടുത്തെത്തി സംസാരിച്ചു. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ നടിയുടെ സഹോദരി ഗൗരവത്തോടെ മറുപടി പറയുകയായിരുന്നു. അപ്പോൾ തന്നെ തിരിച്ചു വന്നിരുന്നു, നടിയുടെ പുറകെ നടന്നിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ലെന്നും യുവാക്കൾ പറഞ്ഞു. നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് ഒളിവിൽ പോയതെന്നും ഇർഷാദും ആദിലും പറയുന്നു. മൂന്ന് ടീമുകളായി തിരിഞ്ഞ് തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. നടി ഇവരെ തിരിച്ചറിയുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ വെച്ച് മാളിൽ നിന്ന് മെട്രോ റെയിൽ വഴി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതികൾ അയൽ ജില്ലകളിലേക്ക് കടന്നതായി ഇന്നലെ അറിയിച്ചിരുന്നു. ഇതിനാൽ പ്രതികൾക്കായുള്ള അന്വേഷണം വടക്കൻ ജില്ലകളിൽ ഊർജിതമാക്കിയിരുന്നു. വെള്ളിയാഴ്ച നടിയുടെ അമ്മയുടെ മൊഴി പോലീസ് എടുത്തിരുന്നു. പ്രതികരിക്കാനാകാതെ പോയതിൽ ദുഃഖമുണ്ടെന്ന് നടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നു. രണ്ട് യുവാക്കൾ തന്നെ പിന്തുടർന്നിരുന്നു, ശരീരഭാഗത്ത് സ്പർശിച്ചുവെന്നും നടി തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഷോപ്പിംഗ് മാളിലെ തിരക്കേറിയ സ്ഥലത്തായിരുന്നു ഈ സംഭവം. തിരക്കിനിടയിലൂടെ വന്ന യുവാക്കൾ ശരീരഭാഗത്ത് സ്പർശിച്ചു. ആദ്യം അയാൾക്ക് അറിയാതെ പറ്റിയതാണോ എന്ന് ഞാൻ സംശയിച്ചു. എനിക്ക് പെട്ടെന്ന് പ്രതികരിക്കാനായില്ല. എൻ്റെ സഹോദരി എല്ലാം വ്യക്തമായി കണ്ടിരുന്നു. അവൾ എനിക്കരികിൽ വന്ന് കുഴപ്പം ഒന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. എന്നാൽ ഊഹിക്കാൻ പോലുമാകാത്ത ഒരു കാര്യം നടന്നതിൻ്റെ ഞെട്ടലിലായിരുന്നു ഞാൻ. അവർക്കരികിലേക്ക് ഞാൻ ചെന്നപ്പോൾ അവർ എന്നെ കണ്ടില്ലെന്ന് നടിച്ചു. അവർക്ക് കാര്യം മനസ്സിലായെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നീട് സാധനങ്ങൾ വാങ്ങിയതിൻ്റെ പണമടയ്ക്കാൻ കൗണ്ടറിൽ നിൽക്കുന്ന സമയത്തും അവർ പിന്തുടർന്നെത്തി സംസാരിക്കാൻ ശ്രമിച്ചു. ഞാൻ ഏതൊക്കെ സിനിമയാണ് ചെയ്യുന്നതെന്നാണ് അവർക്കറിയേണ്ടിയിരുന്നത്. എന്നാൽ ഞങ്ങൾ അവരോട് സ്വന്തം കാര്യം നോക്കി പോകാൻ പറഞ്ഞു. ഈ സമയത്താണ് അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അതോടെ അവർ അവിടെ നിന്നും പോയി. ഈ കുറിപ്പ് എഴുതുമ്പോഴും അവരോട് ഒന്നും പറയാൻ പറ്റാതെ പോയതിൽ വിഷമിക്കുന്നതായും നടി തൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.